ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് കഴിഞ്ഞ ഒരു ചാപ്റ്റർ ആണ് ഏതടാ, ഹൗ മച്ച് ഓഫ് 100, 100 എത്ര എന്നുള്ള ഒരു ചാപ്റ്റർ അല്ലേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചായിരുന്നു? ആ പെർസെന്റേജ്, ശതമാനം. അപ്പൊ അടിപൊളിയായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർത്ത ഒരു ചാപ്റ്റർ ആണ് ഇതിലെ. അതില് കുറച്ച് 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 ഭാഗങ്ങൾ നമുക്ക് എന്നാലും കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഏതായിരിക്കും ഭാഗങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്റെ മക്കളുടെ ഡൗട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു കാര്യമാണ് ഏത്, നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷന്റെ രീതിയിൽ, എന്ത് ഫ്രാക്ഷനാ, നിങ്ങൾ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ രീതിയിൽ ഒരു പെർസെന്റേജ് തന്നു കഴിഞ്ഞാല് ആ ഫ്രാക്ഷനെ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും പെർസെന്റേജ്, ഫ്രാക്ഷനിൽ എന്നുള്ള മറ്റൊരു പെർസെന്റേജ് ആക്കി മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എന്റെ മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫ്രാക്ഷന്റെ രീതിയിൽ ഏതെങ്കിലും ഒരു പെർസെന്റേജിനെ മാറ്റി എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ഫ്രാക്ഷനെ തന്നെ മാറ്റി എഴുതാൻ ആദ്യം പഠിക്കണം. വേണ്ടടാ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തന്നത് എന്ത് ഫ്രാക്ഷനാ, സിമ്പിൾ ഫ്രാക്ഷൻ ആണോ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണോ? ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില് എന്റെ മക്കൾക്ക് മൊത്തത്തിലുള്ളത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. സിമ്പിൾ ഫ്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നിട്ടില്ല. അപ്പൊ ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാനുള്ള ഒരു കാര്യം അറിയണം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഓരോ പ്രോബ്ലം മിസ് ചെയ്യുമ്പോൾ തന്നെ എന്റെ മക്കൾക്ക് ക്ലിയർ ആകും. അങ്ങനെ ഒരു പ്രോബ്ലം മിസ് എന്തായാലും എന്റെ കുട്ടിക്ക് ചെയ്യാൻ തരുമായിരിക്കും കേട്ടോ. അപ്പൊ അതുകൂടെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ക്ലാസ്സിന്റെ ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് പോകണം. ഓക്കെ, റെഡി? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം മിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ് 6.14% എന്ന് പറഞ്ഞാൽ 6.14% എനിക്ക് മാറ്റി വേറൊരു പെർസെന്റേജിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ മാറി വേറൊരു പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ 20% അല്ലെങ്കിൽ 40%, ഏതൊരു ശതമാനം ആയിക്കോട്ടെ, ഏതൊരു പെർസെന്റേജ് ആയിക്കോട്ടെ, ആ പെർസെന്റേജ് ഒക്കെ നമ്മൾ എത്രയിലായിരുന്നു പഠിച്ചേ, എത്രയിലാ പഠിച്ചേ, 100 പഠിച്ചത്. എല്ലാം എന്തിന്റെ ബേസിലാ, പെർസെന്റേജ് ഒക്കെ ഏത് രീതി പറഞ്ഞാലും അത് 100 പറയുന്നത് അല്ലെ, 100. എനിക്കിപ്പോ ദാ ഈ ഒരു രീതി എനിക്ക് മാറ്റി മറ്റ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? ഈ 20% എന്ന് പറഞ്ഞാൽ 20/100 പറയാ. ഇതിനെ മാറ്റിട്ട് എനിക്ക് എങ്ങനെ എഴുതാം, 20 × 1/100 എഴുതിയാലും എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഈ ബൈ ഹൺഡ്രഡിനെ ഞാൻ മാറ്റി എന്താക്കിയതാ, 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് ദാ ഇങ്ങനെ മാറ്റി എഴുതിയാലും തെറ്റൊന്നുമില്ല, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പ് ദാ ഇതിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പായിട്ട് പറയുകയാണേ. എന്റെ കുട്ടികളെ ഇനി എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യൻ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താടാ, 6.14% ആണ്, ശതമാനമാണ്. അതിനെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് മാറ്റി മറ്റൊരു ഫ്രാക്ഷനിലുള്ള പെർസെന്റേജ് ആക്കിട്ട് എഴുതണം. അപ്പൊ ഏതൊരു രീതിയിൽ ഏതൊരു പെർസെന്റേജ് തന്നാലും അത് എത്രയാ പറയുക, 100 ബേസിലാണ് പറയുക. അപ്പൊ എന്ത് ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ശരിയല്ലേ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കെ, നേരത്തെ നമ്മൾ മാറ്റി എഴുതിയ പോലെ എനിക്ക് ഇത് വേറൊരു രീതിയിൽ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം, 6.14% × 1/100 എന്നും എഴുതാം. അങ്ങനെ എഴുതിയതിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഈ ബൈ ഹൺഡ്രഡിനെ നമ്മൾ എന്താക്കി എഴുതുന്നുള്ളൂ, 1/100 മാറ്റി എഴുതുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു വരണം. അതിൽ ഓരോ സ്റ്റെപ്പ് ചെയ്തു വരുമ്പം എന്റെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആരെയാ, 6 1/4 ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, 6 1/4. ഈ 6 1/4 എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സിമ്പിൾ ഫ്രാക്ഷൻ ആണോ? അല്ല, അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാൻ ഒരു കാര്യം മുന്നേ കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിച്ചതാ, എന്താ ഇത്, ഇത്രേ ഉള്ളൂ. നീ നോക്കിക്കേ, ഈ താഴെയുള്ള 4 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6 മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ വരുക, 6×4 = 24 എന്ന് വരും, 6×4 = 24. ഓക്കെ, അപ്പൊ അത് ന്യൂമറേറ്ററിലുള്ള നമ്പർ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ന്യൂമറേറ്ററിലെ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ 4×6 ആദ്യം ചെയ്യുക. എന്നിട്ട് ആ മുകളിൽ ഒരു 1 ബാക്കിയില്ലേ, ഒരു 1 അവിടെ ബാക്കിയുണ്ട്, അതിനെന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ പ്ലസ് ചെയ്യണം, വേണ്ടേ പ്ലസ് ചെയ്യണം. അപ്പൊ ഇതാ ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് നമ്മൾ എഴുതി. ഇനി ഡിനോമിനേറ്ററില്, എടാ അവിടെ ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ, 4 ഉള്ളൂ അല്ലെ. ഇവിടെ 4 എന്ന് പറഞ്ഞാല് ഡിനോമിനേറ്ററിലുള്ള ഛേദത്തിലുള്ള സംഖ്യയാണ്. അപ്പൊ അതിനെ മാത്രം ഞാൻ എന്താക്കി, ഛേദമായിട്ട് എഴുതി, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇതിനെ മാറ്റി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതി. മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, ബാക്കി അതേ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ എഴുതി, 1/100. ഓക്കെ, ഇനി നോക്കിക്കേ, 24 ഒന്നും കൂടെ കൂട്ടിയാൽ എന്തായിട്ട് മാറും, 25 എന്നായിട്ട് മാറും. 25/4 × 1/100
ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താ? ആ വെട്ടിക്കളയുക എന്നുള്ളതാണ് അല്ലെ. നോക്കിക്കേ, 25 ഉം 100 ഉം കൂടെ എനിക്ക് വെട്ടിക്കളയാം. വെട്ടിക്കൂടെ? 100-ൽ എത്ര തവണ 25 പോകും? 4 തവണ പോകും അല്ലെ. അപ്പൊ 4 തവണയാക്കി ഞാൻ വെട്ടി. ബാക്കി ആരൊക്കെയാ ഉള്ളത്? ബാക്കി ഇവിടെ 25 മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ 1 ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ ദാ 1/4 1/4 അവിടെ 100 100-ന് പകരം 4 അപ്പൊ 1/4 1/4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും ഇല്ലേടാ. 1/4 കൂടെ മൾട്ടിപ്ലൈ ചെയ്തൂടെ. ഇനി അതും മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുടെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇനി ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1/4 × 1/4 എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ഞാൻ ചെയ്യണ്ടേ? ഒന്നുമില്ല, വളരെ സിമ്പിൾ. അതാ നേരെ ന്യൂമറേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അംശവും അംശവും ഛേദവും ഛേദവും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാ 1 × 1 എന്ന് പറഞ്ഞാൽ എന്താ വരാ? 1 തന്നെയാണ് വരാ. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ് വരാ. അപ്പൊ ആൻസർ എന്ത് വരും? 1/16%. ഓക്കെ, 1/16%. അപ്പൊ ഇതാ നോക്കിക്കേ, 6 1/4% മാറ്റി ഞാൻ മറ്റൊരു പെർസെന്റേജ്, മറ്റൊരു ഫ്രാക്ഷനിലുള്ള പെർസെന്റേജ് ആക്കി മാറ്റി എഴുതി. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്റ്റെപ്പുകൾ എഴുതുന്ന സമയത്ത് തന്നെ മക്കൾ എന്താക്കിയാൽ മതി? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതാ ഈ ഒരു പ്രോബ്ലം കത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രോബ്ലം, ഒരു അടുത്ത പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യം തന്നെയാണ്. എന്താണ്? 8 1/3%. അതിന് എനിക്ക് മാറ്റി എഴുതണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 8 1/3% ആണ്. 8 1/3%. അതിന് ഞാൻ പെർസെന്റേജ് എല്ലാം 100-ലാണ് പറയാ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ പോലെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല, നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു വരികയാണ്. ഇനിതാ 8 1/3 എന്ന് പറഞ്ഞാല് അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഒരു മിശ്ര ഭിന്നമാണ്. അതിനെ എനിക്ക് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ സാധാരണ ഭിന്നമാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു ആ സ്റ്റെപ്പ്? ആദ്യം ഞാൻ ഈ 3 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടടാ. അപ്പൊ ഇതാ ന്യൂമറേറ്ററിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാട്ടോ. ഇതേ 3 8 അല്ലെ, 8 3 24 3 8 24. ബാക്കി 1 മുകളിലില്ലേ, ആ 1 ഈ 24 കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. വേണ്ടേ? ഇനി ഡിനോമിനേറ്ററിലുള്ള സംഖ്യ ആയിട്ട് ആരെഴുതണം? ദേ ഇവിടെ ഡിനോമിനേറ്റർ ആരാ ഉള്ളത്? 3. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി? 3 സിമ്പിൾ ആക്കി. ഇനി എന്ത് ചെയ്തു? ഇതാ ബാക്കിയുള്ളത് അതേപോലെ എഴുതി വെച്ചു, × 1/100. ഓക്കെ, ഇനി എന്ത് ചെയ്തതാ? 24 ഒന്നും കൂടെ കൂട്ടിയാല 25/3 × 1/100 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ നേരത്തെ പോലെ ഇനി എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളയാനുള്ള സംഖ്യകൾ ഉണ്ടോ? ഉണ്ട് അല്ലേ. ആരാ? 25 ഉം 100 വെട്ടിക്കൂടെ. അപ്പൊ ഇതാ 25 100 എത്ര തവണ പോവടാ? നേരത്തെ പോലെ തന്നെ എത്ര തവണ പോകും? 4 തവണ പോകും. അപ്പൊ ഇതാ 4 തവണ പോകും മൂവട്ട്. ആ ഓക്കെ, 4 തവണ പോയി. 4 തവണ ഓക്കെ ആണോ? ബാക്കി എന്താണ് വരാ? ബാക്കി നോക്കിക്കേതാ, ദേനി എന്താ വരുള്ളൂ? 1/3 മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ, കാരണം മുകളിലുള്ള 25 മൊത്തത്തിൽ നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ. ഇനി ഇതാ ബാക്കി ഇവിടെ എന്തുണ്ട്? ആ 100 പോയി അല്ലേ, 100 പോയി. അപ്പൊ ബാക്കി ഏതാ? 1/4 വന്നു. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലേ. എങ്ങനെയാ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാ? ദേ ന്യൂമറേറ്ററും ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ. ദേ ആ 1 × 1 എത്ര വരും ഇവിടെ? 1 എന്ന് വരും. അടുത്തത് ഛേദവും ഛേദവും, ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും. ഇതേ 3 × 4 എത്ര വരും? 12 എന്ന് വരും. അപ്പൊ 1/12% എന്ന് കിട്ടി എനിക്ക്. എന്തിനാ ഞാൻ മാറ്റി എഴുതിയത്? ഇതേ 8 1/3% മറ്റൊരു ഫ്രാക്ഷൻ ആക്കി ഞാൻ മാറ്റി എഴുതി. ഫ്രാക്ഷൻ മാത്രമാണോ? ആ പെർസെന്റേജ്, മറ്റൊരു പെർസെന്റേജ് ആക്കിയിട്ട് മാറ്റി എഴുതി. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്താക്കിയിട്ട് മാറ്റാൻ? ആ ഇവിടെ ഫ്രാക്ഷനിലുള്ള പെർസെന്റേജിനെ മറ്റൊരു ഫ്രാക്ഷനിലുള്ള പെർസെന്റേജ് ആക്കി മാറ്റി എഴുതി. അപ്പൊ ഇതാ ഈ ഒരു സ്റ്റെപ്പ് എന്റെ മക്കൾ ആലോചിച്ചാൽ എല്ലാ പ്രോബ്ലം ഇതേപോലെ തന്നെ ചെയ്യും, ഒരു മാറ്റവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം എന്റെ കുട്ടികൾ തന്നെ ചെയ്തു തരും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ? 6 2/3%. ഇതിനെ ഇതേപോലെയുള്ള സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് മിസ്സായി പോകും, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് കാണാതെ നമ്മളെ വീഡിയോ നോക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് എന്റെ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് മിസ്സായി പോകുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്നുകൂടെ എടുത്ത് കണ്ടതിന് ശേഷം ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഒരേപോലത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇതേപോലത്തെ പ്രോബ്ലംസ് എന്റെ കുട്ടികൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് മിസ്സാവാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടി വന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ പറയുമ്പോൾ തന്നെ പറയാ. ഇതേ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.